ബിഗ് ബോസ് സീസൺ 6 കളി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഈ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് ഇപ്പോൾ അതിനകത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് ചേരി തിരിഞ്ഞ അടിവഴക്ക് കുതുകാലി വിട്ട് പാരവെപ്പ് തൊഴുത്തിക്കുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അതിൽ പവർ റൂമുണ്ട്, ഡെന്നുണ്ട്, നെസ്റ്റുണ്ട്, ടണലുണ്ട്, നാല് ഗ്രൂപ്പുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ഗ്രൂപ്പിനെ മാത്രമാണ്. ആ രണ്ട് ഗ്രൂപ്പിനെയും അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ദേവഗണവും അസുരഗണവും ആയിട്ടാണ്. ഈ അസുരഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഗബ്രി, പിന്നെ ജാസ്മിൻ, രശ്മിൻ, അർജുൻ, അപ്സര, പിന്നെ ഇടയ്ക്ക് ശ്രീധു അർജുനുമായിട്ട് പഞ്ചാര അടിക്കാൻ വരാറുണ്ട്, പിന്നെ നോറ ഇടയ്ക്ക് വരാറുണ്ട്. മറ്റേ ഗ്രൂപ്പിൽ കിടന്ന് അടിയിട്ടിട്ട് അവിടുത്തെ കൊതിയും നുണയും കുശുമ്പും പുന്നായ്മയും ഒക്കെ പറയാനായിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് കയറാറുണ്ട്. ഈ നോറയുടെ ചോറ് അവിടെ ആണെങ്കിലും കൂറ് ഇപ്പുറത്തെ ഗ്രൂപ്പില്ല, അതാണ് അങ്ങനെ ഒരു സ്കീം. ഇനിയിപ്പോ ദേവഗണത്തിൽപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് പവർ റൂമിലുള്ളവരും പിന്നെ മറ്റ് ഗ്രൂപ്പിലുള്ള കുറച്ച് പേരും, അതായത് അഭിഷേക്, ശ്രീകുമാർ, സായ് കൃഷ്ണൻ, പിന്നെ അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ സീസണിലും ഒരു സീസണിൽ തന്നെ പല ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്. രണ്ടു പേരുള്ള ഒരു അഞ്ച് ഗ്രൂപ്പ് കാണും, മൂന്ന് പേരുള്ള ഒരു രണ്ട് ഗ്രൂപ്പ് കാണും, ഒറ്റയ്ക്ക് കളിക്കുന്ന ആൾക്കാരെ കാണും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ കറക്റ്റ് രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് മാറിയിട്ട് അടിയിടുന്നതും ഗെയിം കളിക്കുന്നതും ഒക്കെ. ഈ രണ്ട് ഗ്രൂപ്പായിട്ട് ശക്തമായിട്ട് മാറാൻ കാരണം വൈൽഡ് കാർഡ് തന്നെയാണ് തോന്നുന്നു. വൈൽഡ് കാർഡ് വന്നിട്ടാണ് ഇത്രയും ശക്തമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് മാറിയത്. പ്രത്യേകിച്ച് ഈ സിബിന്റെ ഗ്രൂപ്പൊക്കെ പവർ റൂമിൽ കയറിയതിന് ശേഷം ശക്തമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. സിബിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് സിബിൻ പുറത്തുനിന്ന് കളിക്കണ്ടാണല്ലോ വന്നത്, അപ്പോൾ പുറത്ത് സപ്പോർട്ടുള്ളവരുടെ കൂടെയാണ് സിബിൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രശ്മിൻ ആയിക്കോട്ടെ, ഗബ്രി ആയിക്കോട്ടെ, ജാസ്മിൻ ആയിക്കോട്ടെ, ഇവർക്കെതിരെയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ് സിബിൻ. കാരണം അവർക്ക് പുറത്ത് വലിയ സപ്പോർട്ട് ഇല്ല, ഹേറ്റേഴ്സാണ് കൂടുതൽ. പക്ഷേ ഈ ജിൻഡോ ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് സിബിൻ അറിയാം. അതുകൊണ്ട് ജിൻഡോയുടെ കൂടെയൊക്കെയാണ് സിബിൻ കൂടുതലും നിൽക്കുന്നതും. ഈ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് ജിൻഡോയ്ക്ക് വലിയൊരു സപ്പോർട്ട് ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മണ്ടനായിട്ടും പൊട്ടനായിട്ടും കഴിവില്ലാത്തവനായിട്ടൊക്കെ അങ്ങ് തള്ളിക്കളയുമായിരുന്നു എല്ലാവരും. പക്ഷെ വൈൽഡ് കാർഡ് കയറിയതിന് ശേഷം ജിൻഡോയ്ക്ക് വലിയൊരു രാജപദവി അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും സിബിന്റെ ഗെയിം മോശമാണെന്നല്ല പറയുന്നത്, അങ്ങേര് അതിനകത്ത് കയറിയതിന് ശേഷമാണ് ആ വീട്ടിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടായി, ഒരുപാട് ഫൺ എലമെന്റ് ഉണ്ടായത്. പലർക്കും സിബിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെറുപ്പിക്കലായിട്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ പുള്ളി കളിക്കുന്ന ഒരു രീതി ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു രക്ഷയില്ലാതെ പുള്ളിക്കാരൻ അതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട് അയാൾ എന്തോ അവിടെ സ്വച്ഛാധിപത്യോ, അയാൾ എന്ത് രാജാവോ, അയാൾ പറയുന്നത് കേട്ടാണല്ലോ ബാക്കിയുള്ള പവർ റൂമിലുള്ളവരെല്ലാം നടക്കുന്നത് എന്ന് അവിടെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. ഇടയ്ക്ക് കഴിവുള്ളവർ ഇടിച്ചിടിച്ച് നിൽക്കും, അത് വേറെ കാര്യം. ബാക്കിയുള്ളവർ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ബാക്കിയുള്ള കോ കണ്ടസ്റ്റൻസിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പരിപാടിയൊന്നുമല്ല, സ്വയമേ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പരിപാടിയാണ്. അല്ലാതെ ആരും വന്നിട്ട് ആ നീ എൻ്റെ കോ കണ്ടസ്റ്റൻ്റ് അല്ല, നീ ഇന്ന സ്പേസ് എടുത്തോ, നീ കളിച്ചോ എന്നാരും പറയത്തില്ല. നമ്മൾ തന്നെ സ്പേസ് ഉണ്ടാക്കി എടുക്കണം. പക്ഷേ സിബിൻ അത് നെഗറ്റീവാകാൻ കാര്യം, സിബിൻ അപ്സരയുടെ ഒരു കേസിൽ ഇത് പറഞ്ഞായിരുന്നു, അപ്സര ആർക്കും സ്പേസ് കൊടുക്കുന്നില്ല, സ്പേസ് കൊടുക്കുന്നില്ല എന്ന്. അപ്സരയുടെ വിഷയം വേറൊരു ടൈപ്പാണ്. അതായത് ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക, ഒരാളെ സംസാരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ അപ്സര ചെയ്യാറുള്ളത്. പക്ഷെ സിബിൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സിബിന് കിട്ടേണ്ട സ്പേസ് അല്ലെങ്കിൽ സിബിന് വരുന്ന സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിബിൻ്റെ ആശയമായിട്ട് ബാക്കിയുള്ളവർ ഒത്തുചേർന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഗ്രൂപ്പിൽ നിലവിൽ വഴക്കുകളൊന്നും ഇല്ലാത്തത്. പക്ഷേ ഈ അപ്സരയുടെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഈ അപ്സര കൂടുതൽ സ്പേസ് എടുക്കുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ സിബിൻ്റെ ഒരു കേസിൽ അങ്ങനല്ല, സിബിൻ ബാക്കിയുള്ളവരെ സ്പേസ് അടിച്ചെടുക്കുന്നില്ല, സിബിന് കിട്ടേണ്ട സ്പേസ് സിബിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ പൂജ അല്ലെങ്കിൽ ശരണ്യ ഇവരൊന്നും മണ്ടികളല്ല, ഇവർക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരാണ്. പൂജയൊക്കെ കത്തിച്ച് സംസാരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ സ്പേസ് സിബി കൊണ്ടുപോകാനായിട്ട് പൂജയൊന്നും ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അവർക്കതിനകത്തൊരു പരാതിയില്ല, അവരുടെ ടീം നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പൂജയൊന്നും അതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാത്തത്, ഇല്ലെങ്കിൽ പൂജയൊക്കെ എമ്പണ്ടേ പ്രശ്നം ഉണ്ടാക്കിയാണ്. അപ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത്, അത് ഒരു കോർഡിനേഷൻ, ഒരു ഈഗോ ഇതുവരെ ആ ടീമിൽ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് അടിപൊളി സംഭവങ്ങളും നടന്നു, നമ്മുടെ ജിൻഡോയുടെ വളി ഉൾപ്പെടെ പല കാര്യങ്ങളും നടന്നു. നോറ ചോദിച്ച് മേടിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പലരും പറയുന്നുണ്ട് ഈ പറയുന്ന ജിൻഡോ വളി വിട്ടിട്ട് ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞൊരു സംഭവം, എടേ ഈ ജിൻഡോ അത് ചെയ്തത് പലർക്കും അപമര്യാദയായിട്ട് ഫീൽ ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. ഇവിടെ വളി വിടുന്നൊന്നും അത്രയ്ക്ക് വലിയ കേസൊന്നും അല്ലടി, പിന്നെ അതിനകത്ത് അതിലും വലിയ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഈ നോറ വന്ന് ഇങ്ങനെ കൊണ കൊണ പറയുമ്പോഴത്തേക്കും അത്
അതിനെ തിരിച്ച് റിയാക്ട് ചെയ്ത് വായിട്ട് അയക്കാൻ ആർക്കാണ് നേരം? ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ നോറ പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ആരുടെയെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ദേഷ്യങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ നോറ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ചുമ്മാ കിടന്ന് ചലയ്ക്കുമ്പോഴത്തേക്കിനും പിന്നെ അതിനെ നമുക്ക് തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അയ്യോ നോറ അങ്ങനല്ല, നോറ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വളി അതാണ് അതിന് ബെസ്റ്റ് മരുന്ന്, മറുപടി അത്രേ ഉള്ളൂ. പക്ഷേ അതിൽ വീണു പോയത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസൂടാണ്, ബാക്കിയുള്ളവരും കൂടെ അതിനകത്ത് പെട്ടു. പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ ഒക്കെ തൊട്ടടുത്തിരിക്കുകയായിരുന്നു, ഇഴച്ച് അങ്ങ് കാറ്റി കളഞ്ഞു ഒന്നും പറയണ്ട. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഫണ്ണായിട്ടാണ് എടുത്തത്. പിന്നെ ജിൻഡോ ഇന്ന് ആ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കാര്യമാണ്, ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. എന്താണെങ്കിലും നോറയ്ക്ക് അവിടെ തിരിച്ചൊരു കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റിയില്ല. ഇപ്പൊ നീ പോടി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നോറ നീ പോടാ പോടാ എന്ന് രണ്ടു വട്ടം പറഞ്ഞു. ഇപ്പൊ വളി വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് എന്നാ തിരിച്ച് രണ്ട് വളി വിടാൻ പറ്റൂ? ഇല്ല. ഈ ജിൻഡോ എന്ന് പറയുന്ന ആള് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, അങ്ങനെ മണ്ടനല്ല, അങ്ങനെ ബുദ്ധിമാനാ. ആ വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അങ്ങേരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഇപ്പോഴും പലർക്കും അത് മനസ്സിലായിട്ടില്ല. പലരും പറയുന്നത് അങ്ങേര് മണ്ടൻ 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 എന്ന് നന്നാവാനാണ്. പിന്നെ ഡോറ് ലോക്ക് ചെയ്തൊരു വിഷയം നമ്മൾ കണ്ടു, പവർ റൂമിന്റെ പവർ അവർ പരീക്ഷിച്ച് നോക്കിയതാണ്. കാരണം ഇതാണ് പവർ റൂം, അല്ലാതെ എന്തെങ്കിലും പണിഷ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം കിച്ചൺ ഡ്യൂട്ടി ചെയ്തോ അല്ലെങ്കിൽ ഒരു ദിവസം ബാത്റൂം ക്ലീൻ ആക്കിക്കോ, ഇതല്ല. ഇങ്ങനെയുള്ള വെറൈറ്റി പരിപാടികൾ ട്രൈ ചെയ്യണം. ആദ്യം സക്സസ് ആയി, രണ്ടാമത് പവർ റൂം കൂടെ പൂട്ടിപ്പോയി, പവർ റൂമിനകത്ത് പവർ റൂമിൽ പെട്ടവർ തന്നെ അകപ്പെട്ടുപോയി, അത് സംഭവമൊക്കെ നടന്നതാണ്. പക്ഷെ അവർ പവർ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞാലേ, ആ പവർ റൂമിലുള്ളവരും പിന്നെ ക്യാപ്റ്റനും കൂടെ വന്ന് പറഞ്ഞാലേ റൂം തുറക്കത്തുള്ളൂ അല്ലെങ്കിൽ റൂം അടയ്ക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടി. അത് അവർ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയൊരു കാര്യം അവർക്ക് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നടപ്പിലാക്കാനുണ്ടെങ്കിൽ ക്യാപ്റ്റനെ അവിടെ പിടിച്ചിരുത്തിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരുടെ സ്ട്രെങ്ത് അവർക്ക് എന്താണെന്ന് മനസ്സിലായി, വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ക്യാപ്റ്റന് വലിയൊരു അംഗീകാരം. ഇപ്പം എല്ലാവരും പറയും പവർ റൂമാണ് ഏറ്റവും വലിയ പവർ എന്നൊക്കെ പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി, ക്യാപ്റ്റനും കൂടെ ഉണ്ടെങ്കിലേ പവർ റൂമിലെ പല പവറുകളും നടക്കത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ മറ്റേ ടാസ്ക്, കയ്യിൽ മറ്റേ കുടം വെച്ചുകൊണ്ടുള്ള ടാസ്ക്, എടേ സായി പൊളിച്ചടേ, ഒരു നിസ്സാര കാര്യമൊന്നുമല്ല, ഇങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുക, കൈ കഴിക്കും, ഇങ്ങനെ ഇങ്ങനെ തന്നെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടാം. അപ്പോഴാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വെള്ളത്തിലുള്ള ബാലൻസും കിടത്തില്ല. ഇപ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ബാലൻസ് നിൽക്കും, പക്ഷെ ഇത് ലിക്വിഡാണ്, അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓളമടിക്കും തലയിൽ കൊണ്ട് സാധനം. അപ്പോൾ സായി പിടിച്ചു നിന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ സായും ഗെയിമിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സീക്രട്ട് ടാലന്റ് അടിപൊളിയായിട്ട് ആ ഗെയിം കളിച്ചു, അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും അടിപൊളിയായിട്ട് ആ ഗെയിം കളിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേര് ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ. സായികൃഷ്ണൻ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് നോറയോട്. ഈ സായികൃഷ്ണനും അഭിഷേക് ശ്രീകുമാറും പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. നോറയ്ക്ക് ഒരു എന്ത് പറയാനാണ് നോറയുടെ കാര്യം, ഒരു പരിപാടി നന്നായിട്ട് നടത്താൻ ആ കൊച്ചിന് പറ്റത്തില്ല. നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും കാണും ഒരാൾ എന്തെങ്കിലും പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അലമ്പാക്കുന്നു, എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈഗോ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വിഷയങ്ങളായിരിക്കും, അതൊക്കെ എടുത്തിട്ട് ആ പരിപാടി തന്നെ കുളമാക്കുന്ന ഒരു വ്യക്തി എല്ലാ ഗ്രൂപ്പിലും കാണും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ നോറ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, ആക്ച്വലി പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് അഭിഷേക് കെയ്ക്കെതിരെ സംസാരിച്ചു, അത് വലിയ വിഷയമായി, പക്ഷെ പുറത്ത് വലിയൊരു സ്വീകാര്യത കിട്ടി, ഭയങ്കര ഫാൻസ് ഉണ്ടായി. പക്ഷേ ലാലേട്ടം വന്നിട്ട് എല്ലോ കാർഡ് കൊടുത്തിട്ട് കമ്മ്യൂണിറ്റി അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാൺ ചെയ്തു, ഇനി അപമാനിച്ച് കഴിഞ്ഞാൽ റെഡ് കാർഡ് തരും, പിന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു സാധനം മണ്ടയ്ക്ക് മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് തോന്നുന്നു അഭിഷേക് ശ്രീകുമാർ ഒന്ന് ഡൗൺ ആയത്. പക്ഷെ പുള്ളിക്കാരൻ വിചാരിച്ചാൽ കത്തി കയറാൻ പറ്റും, വേറെ കണ്ടന്റുകൾ പിടിക്കണം, വേറെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം, നല്ല രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഋഷിയും അർജുനും അടിച്ചു പിരിഞ്ഞു എന്ന് തന്നെ പറയാം. വലിയൊരു വഴക്ക് ഇതുവരെ അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മോർണിംഗ് ടാസ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഒരു ടാസ്ക് ചെയ്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി രണ്ടുപേരും മനസ്സുകൊണ്ട് ആക്കുന്നു, പിന്നെ വലിയൊരു വഴക്കുണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. ഋഷി ആണെങ്കിലും പറയുന്നുണ്ട് പഴയ അർജുൻ അല്ല ഇപ്പോൾ, ഞാൻ നല്ല ഫ്രണ്ടായിട്ട് കണ്ട അർജുൻ അല്ല ഇപ്പോൾ, അർജുൻ ഒരുപാട് മാറി, എനിക്കൊന്ന് ഫീൽ ആയിട്ടുണ്ട്. വന്ന സമയത്ത് അർജുൻ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ട് രശ്മിൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ താങ്ങി 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 നടന്ന് അർജുൻ്റെ ക്യാരക്ടറായി പോയി. പിന്നെ അർജുൻ അതിനകത്ത് കുറച്ച് പോസിറ്റീവ് കിട്ടുന്നത് ഈ സീതുവായിട്ടുള്ള കോംബോ ആണ് പുറത്തൊന്ന് സക്സസ് ആകുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വോട്ട് കയറുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എന്താണെങ്കിലും അവർ തമ്മിലൊരു അടി നമുക്ക് വൈകാതെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യങ്ങൾ കുറ്റം പറയാറുണ്ട്. എനിക്കും അവരുടെ കോമ്പിനേഷനോ അവരുടെ കോമ്പോ ഒന്നും ഇഷ്ടമല്ലാത്ത വ്യക്തി തന്നെയാണ്. പക്ഷേ അതിന് മുങ്ങിപ്പോകുന്ന ഒരു കോമ്പിനേഷനുണ്ട് ശ്രീതുവിൻ്റെയും അർജുൻ്റെയും. കാര്യം ഇവരും ഏകദേശം ജാസ്മിനെയും അല്ലെങ്കിൽ ഗബ്രിയെ പോലെ തന്നെയാണ്. കാര്യം അവരും ജനങ്ങൾക്ക് അവരുടെ റിലേഷൻ എന്താണെന്ന് കൺവേ ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ അങ്ങനെ കോഡ് ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുക, ജനങ്ങൾക്ക് ഇത് റിലേഷൻഷിപ്പാണോ ഇത് ഫ്രണ്ട്ഷിപ്പാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ നാടകം കളിക്കുക. പിന്നെ ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വിഷയം വലിയ രീതിയിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവരുടെ ഈ അർജുനൻ ശ്രീധുവിൻ്റെ കോമ്പിനേഷൻ അങ്ങ് താന്നു പോകുന്നതാണ്.
ഇല്ലെങ്കിൽ അതും പൊങ്ങി വന്നതിന്, അതും ചിലപ്പോൾ വേണമെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് ചോദിച്ചേനെ, ലാലേട്ടൻ ചോദിച്ചേനെ, എന്താ നിങ്ങളുടെ റിലേഷൻ എന്ന്. പിന്നെ അവർ തമ്മിൽ ഒരുപാട് ഇന്റിമേറ്റ് സീൻസും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് വലിയ വിവാദമാകാത്തത്. പക്ഷെ എങ്കിലും അവരുടെ റിലേഷൻ എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഫുൾ ലവ് സ്ട്രാറ്റജി ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സംശയം. അപ്പൊ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ബാക്കി ഗെയിം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു അവലോകനമാണ് ഞാൻ ഈ സംസാരിച്ചത്. ബാക്കി അപ്ഡേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. പന്നിയൻ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം. ബൈ.